എല്ലാ കുട്ടികൾക്കും ഇൻസ്പിറേഷൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്ലാഷ് കോഡ് മാച്ചാണ്. ഈ മാച്ചിൽ നമ്മൾ 10 പ്ലസ് ബോയ് അടിച്ചൊരു കിടുക്കാച്ച മാച്ചാണ്. നിങ്ങൾ ഇത് മുഴുവൻ കാണണം. വീഡിയോയുടെ അവസാനം ഒരു ഇൻസ്പിറേഷണൽ ടോപ്പിക് ഉണ്ട്, നിങ്ങൾ അത് മുഴുവൻ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. ആദ്യത്തെ റൗണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന മില്ലാണ്. പിന്നെ ഇവൻ ജീവനേറ്റാ ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ജീവനേറ്റാ M500-നെക്കാട്ടിലും ഇഷ്ടം. പിന്നെ നോക്കാം, ഇത് ഇവന്മാർ അനങ്ങുന്നില്ലല്ലോ. ഉണ്ട്, ആ ഇപ്പം അനങ്ങി തുടങ്ങുന്നുണ്ട്. ആ നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് കളിയിലേക്ക് പോവാം. ഇതാണ്ടേ, അപ്പം ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് റഷ് ചെയ്ത് നേരെ നമ്മൾക്ക് മീലിൻ്റെ മണ്ടയ്ക്കോട്ട് പോയി അടിക്കാമെന്നാണ് ചെയ്യുന്നത്. ഇതാണ്ട് ഒരുത്തൻ തന്നെ വരുന്നുണ്ട്, നമുക്കിപ്പോൾ നോക്കാം. എന്തായാലും അവനെ എടുത്തിട്ട് അടിച്ചിട്ടെ. ഇവിടെ 3 ഒറ്റയടിക്ക്, ഒരുത്തിന് എഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഡിജാദം ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവന്മാരെയൊക്കെ അടിച്ച് വരുത്തിട്ടേ ഉള്ളൂ. തേട്ട ഫിസ്റ്റ് വെച്ച് അടിക്കുന്നു. ഞാൻ എന്തായാലും എൻ്റെ ഞാൻ ഫിസ്റ്റ് വെച്ച് ഹെഡ് ഷോട്ട് അടിച്ചു. நாங்களும் பிளேயர் தான் சார், ஆனா எங்களுக்கு ஃபுட்பால் எல்லாம் தெரியாது. ஆனா எங்க ஆட்டம் வெறி தனமா இருக்கும். நல்லது. போலி 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 தெண்டு முன்னே மெடிக்கலுக்கிட்ட அடிக்காம வந்தது. ஓ எந்தாலும் ஒரு கில்லு வேண்டும் கிட்டு மாஸ் பொழிச்சு எல்லாம் நமக்கு நோக்காம். സെക്കൻഡ് റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനാണെങ്കിൽ തോമസനാണ് വാങ്ങിക്കാൻ ഞാൻ നോക്കുന്നത്. തോമസൻ അടിച്ചാൽ എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് നമുക്ക് ഇത്തിരിയോടെ നല്ലത്. എനിക്ക് ഈ വെക്ടർ വന്ന് കാണുന്നതേ ഇഷ്ടമില്ല. ചുമ്മാ ഒന്ന് അവർ ഏത് ന്യൂ പ്ലേയേഴ്സിനും വന്ന് വെക്ടർ വെച്ച് അടിച്ച് നമ്മളെ തീർക്കാൻ പറ്റും. ചുമ്മാ നമ്മളെ വന്നിട്ട് അടിച്ചിട്ട് ഒന്നും കണ്ണു ഉറ നമ്മുടെ മുമ്പിൽ വരുന്നത് മുമ്പേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനു മുമ്പേ ഇല്ലെങ്കിൽ നമ്മൾ ഡബിൾ വെക്ടർ എടുക്കണം. അത് സീനായിരിക്കും. അത് ഈ ഗ്രനേഡിനെക്കാർക്ക് ഇത് മാറ്റാൻ മേലെ നോക്കാം. എന്തായാലും ഞാൻ ഗ്രനേഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബുക്ക് ചെയ്ത് വളരെ ഇല്ല കിട്ടിയാലും നോക്കാം. അപ്പം ഞാനിപ്പം ഗ്രനേഡ് ഉപയോഗിക്കാൻ ഓർക്കുക. ആ എന്നാൽ ഗ്രനേഡ് ഉപയോഗിച്ചേക്കാം എന്തായാലും. പിന്നെ വളരെ ഇല്ല കിട്ടുമോ ആർക്കറിയാം, നോക്കാം. എന്തായാലും ആരാ ക്രോണ എടുക്കുന്നത്? അവിടെ ആളുണ്ട്. എന്തായാലും നമുക്ക് അവനെ സൈഡിൽ അണിക്കാൻ നോക്കാം. എന്തായാലും അവൻ്റെ ഷീൽഡിൽ കയറട്ടെ. ഒരു റെഡ് കയറി. ആ തീർത്തു. 2 എന്തായാലും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇനിയും രണ്ട് ടീംമേറ്റ്സ് അടിക്കുന്നുണ്ട്. ഒരു അവനെ തീർക്കുകയും ചെയ്തു. നോക്കട്ടെ, എന്തായാലും കില്ല് ഫിനിഷ് ചെയ്തിട്ട് കില്ല് ഫിനിഷ് ചെയ്തു. നമ്മൾ പിന്നെ ഡെസേർട്ടികൾ കിട്ടി. ആ പൊളിച്ച് നമുക്ക് എന്തായാലും നേരെ റഷ് ചെയ്ത് മില്ല് ആളുണ്ട്. കില്ല് കിട്ടും. നമ്മുടെ ടീംമേറ്റ് കില്ലെടുത്തിട്ടുണ്ട്. നമ്പൻ നമ്മുടെ തങ്ക. എന്തായാലും നമുക്ക് അടുത്ത റൗണ്ട് തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിൽ എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്തായാലും ഗ്ലൂ വാൾ സെറ്റായിട്ടുമുണ്ട്, ഗ്രനേഡും സെറ്റായി. വേറെ വെസ്റ്റും എന്തൊക്കെയൊക്കെ വാങ്ങിച്ചേക്കാം. പിന്നെ ഈ സമയം ഇപ്പം ലൈക്ക് അടിക്കാനുള്ള സമയമാണ്. ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് നിനിച്ചേക്കണേ. പിന്നെ നമ്മുടെ ഇത് റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ഞാൻ ഡെസേർട്ടികളൊക്കെ വെച്ചൊന്ന് ട്രൈ ചെയ്യുക. ഹെഡ് അടിക്കാൻ ഹെഡ് കിട്ടിയാൽ നോക്കാം. എന്തായാലും എന്തായാലും ഞാൻ നേരെ കയറിയപ്പം എന്തായാലും നോക്കാം. എന്തായാലും എത്ര കില്ല് കിട്ടുമെന്ന് ആർക്കറിയാം. എന്തായാലും നേരെ കയറി. എന്നാ നമ്മുടെ മുമ്പിൽ വരച്ച വെക്ടറാണെന്നാ തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കുക. എനിക്ക് തോന്നുന്നു എന്തായാലും നമ്മൾ എന്തായാലും ജീവിക്കാൻ പോകുന്നില്ല. കാരണം 3 കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യാൻ. അതിൻ്റെ കൂടെ വരുത്താൻ ഞാൻ വെക്ടറും കൊണ്ട് മ്യൂസിക്. എന്തായാലും നമുക്ക് നമ്മുടെ ടീംമേറ്റിൻ്റെ കളി കാണാം. നമ്പറിൻ്റെ കളി നോക്കാം. അവൻ ജയിപ്പിക്കുമോ നോക്കാം. എന്തായാലും എൻ്റെ ഒരുത്തൻ വെക്ടർ വെച്ച് വന്നിരിക്കും. അവനെ തീർത്താൽ അവനെ നമ്മുടെ നമ്പൻ തീർത്തു. നോക്കാം എന്തായാലും ജയിപ്പിക്കുമായിരിക്കും. നോക്കാം നമുക്ക് എന്തായാലും ഞാൻ നമ്മുടെ നമ്പനെ പുറകിൽ നിന്ന് വന്ന് അടിച്ചിരിക്കുന്നു. എന്തായാലും നമുക്കൊന്ന് ഈ കളി ജയിക്കുമോ? നമ്മുടെ ടീംമേറ്റ് ഞാൻ ഇവിടെ കാരണം അടിക്കുന്നുണ്ട്. എന്തെങ്കിലും എന്തായാലും ഗ്രനേഡ് എറിഞ്ഞ് ബുക്ക് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് അടുത്ത കളി പിടിക്കാം.
പിന്നെ എൻ്റെ ഒരുത്തൻ എൻ്റെ വെക്ടറും കൊണ്ട് വന്നിരിക്കുന്നു. ഓ തന്നെ എല്ലാ സൈഡും കൂടെ അടിക്കുന്നത്. ഇത് പിന്നെ എന്ത് ചെയ്യാനാണ്? നമുക്ക് എന്തായാലും അടുത്ത കളി പഠിക്കാം. ഈ കളി ഡിഫീറ്റ് ആയാലും എന്താ, അടുത്ത കളി നമുക്ക് ജയിച്ചാൽ പോകും. എന്തായാലും ഇപ്പം ഇത് നാലാമത്തെ റൗണ്ടാണ്. അപ്പം നമ്മൾ രണ്ടും അവരൊന്ന്, എന്തായാലും അവരെ ഇനിയും ജയിപ്പിക്കാൻ പാടില്ല. അപ്പം ഞാനിപ്പം വീണ്ടും തോമസൻ എടുക്കുക. അപ്പം തോമസനും ഒരു ഗ്ലൂവാളും. ഇത് എപ്പം തുറക്കും എപ്പം തുറക്കും എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് കയറി എല്ലാത്തിനും അടിക്കണോ എന്ന്. ആദ്യം വെക്ടർ എടുക്കുന്നവനെ എടുത്തിട്ട് അടിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ജയിക്കാൻ സിമ്പിളായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. ഇതിപ്പം വളരെ തുറക്കൂ. ആ തുറന്നു. എന്തായാലും നമുക്ക് എന്തായാലും കയറി ചെന്ന് അടിക്കാം. എന്തായാലും വെക്ടർ ഉണ്ടായതുകൊണ്ട് നേരെ അവിടെ നിന്ന് കയറുന്നേക്കാട്ടും സൈഡിൽ നിന്ന് കയറുന്നതായിരിക്കും. അവിടെ നിന്നും കയറുന്ന ഇത്തിരി പാടായതുകൊണ്ട് ഇത്തിരിയും കൂടെ സൈഡിൽ പോകും. എന്തായാലും വേറെ അവിടെ ആളുണ്ട്. എന്നാൽ അറ്റാക്കിങ് ആണ് അവന്മാർ. തന്നെ തീർത്തു. ആ തീർത്തു, തന്നെ തീർത്ത് കിട്ടും. എന്തായാലും നമുക്ക് രണ്ട് നമ്മുടെ വേറെ ഒരുത്തനെ തന്നെ നോക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഒരുത്തൻ്റെ കില്ല് ചെയ്തിട്ട് നമ്മുടെ വുഡ് പേക്കർ എടുത്തു. എന്തായാലും എനിക്ക് ഈ വുഡ് പേക്കർ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയില്ല. ലോങ് റേഞ്ച് നല്ലതാണ്. എന്തായാലും നമ്മുടെ ടീമിൻ്റെ കാര്യം അവനെ തീർത്തു. എന്നിട്ട് വെക്ടർ വെച്ച് എന്തായാലും നമുക്ക് അവനെ എന്തായാലും തീർത്തു. എന്നിട്ട് അവനെയും തീർത്തു. രണ്ടടിച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ നമ്പരെ മീനും തുടങ്ങും. എന്നിട്ട് അടുത്ത വെക്ടർ. ഇതെന്താ എല്ലാവരും വെക്ടറും കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഈ കളിയും ജയിച്ചിരിക്കുന്നു. ഞാനാണല്ലോ MVP. എന്തായാലും ഈ ലാസ്റ്റത്തെ റൗണ്ട് ഈ കളിയും ഈ റൗണ്ടും കൂടെ ജയിച്ചാൽ നമുക്ക് ബൂയ സ്വന്തം. അപ്പം ഞാനാണെങ്കിൽ എന്തെങ്കിലും വെസ്റ്റൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുക. അപ്പം ഇതൊന്ന് തുറന്ന് കിട്ടി നമുക്ക് ചെന്ന് നേരെ ചെന്ന് അടിച്ച് എല്ലാത്തേം തൂത്ത് വരാം. അപ്പം ഞാനിപ്പം ഇത് എപ്പം തുറക്കും എപ്പം തുറക്കും. എൻ്റെ ഈ ക്ലാഷ് കോഡിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗണ്ണ് എനിക്കിഷ്ടം വുഡ് പക്കറും പിന്നെ തോമസനും. പിന്നെ ഡെസേർട്ട് ഈഗിളും ഇഷ്ടമാണ്. പിന്നെ കൂടുതലെടുക്കുന്നത് ഈ തോമസനാണ്. എന്താണെന്ന് വെച്ചാൽ ഈ മിഡ് റേഞ്ചിനും പറ്റും. ഈ 25 വെച്ച് നല്ലപോലെ പോകും. ഒരിച്ചും വെക്ടർ വേണ്ട. നമ്മൾ കില്ലങ്ങ് പോയല്ലോ. എന്തായാലും നമുക്ക് അവൻ്റെ ഡാമേജ് ഒന്നും. എന്തായാലും അവൻ വെക്ടറുകാരൻ അടിച്ചിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് അടുത്ത ആളെ ഈ ക്വാർട്ടർ എടുക്കാൻ നോക്കാം. എന്തായാലും അവിടെ നിന്ന് ആ ഒരു ഹെഡ് ഷോട്ട് കയറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വുഡ് പേക്കർ വെച്ചായതുകൊണ്ട് ഞാൻ നേരെ മെഡിക്കൽ കിറ്റ് അടിച്ചിട്ട് നേരെ കയറി നമുക്ക് ചെന്നിട്ട് തീർക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ കില്ല് ആദ്യം ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് അടിയൊക്കെ കൊള്ളുന്നുണ്ട്. എന്തായാലും കയറി ചെന്നിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ആ ഹെഡ് ഷോട്ട് കില്ല് പോകും. എന്നിട്ട് അവൻ ഗ്ലൂ ആൾ ഇട്ടതുണ്ട്. പൊക്കി ഇട്ടേക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടെ രണ്ട് പേരുണ്ട്. കില്ല് കിട്ടു. എത്ര കില്ല് കിട്ടും എന്നത് ഒന്ന് ഇവരെയും കൂടെ. ഓ ട്രിപ്പിൾ കില്ല് അടിച്ച് നമ്മൾ ഈ കളി ജയിപ്പിച്ചിരിക്കുന്നു. ஏதோ சம மேட்டர் சொன்னே என்ன அது? நம்ம யாருன்றது முக்கியம் இல்ல. நம்மளால என்ன முடியும்ன்றது தான் முக்கியம். நமக்கு செட் ஆகுதுல இந்த டயலாக்? எஸ் சார். நான் வெச்சிக்கிறேன். நம்ம എന്തായാലും അവരെ തോപ്പിച്ചു. 4-1 നമ്മൾ തോപ്പിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് നോക്കാം നമ്മൾ എത്ര കില്ല് അടിച്ചു. നമ്മളാണ് MVP എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഇൻസ്പിറേഷണൽ ടോപ്പിക്കിലേക്ക് പോകാം. എന്തായാലും ഞാൻ MVP. പിന്നെ നമ്മുടെ ചങ്ക് നമ്പനാണ് പിന്നെ 5 കില്ലടിച്ചത്. പിന്നെ അമ്മാരും ഒന്നൊന്നായിട്ടേ കില്ല് കിട്ടിയുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇൻസ്പിറേഷണൽ ടോപ്പിക്ക് വീഡിയോ കണ്ടിട്ടേ നിങ്ങളെല്ലാവരും പോകാവുള്ളൂ. ആരെങ്കിലും പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. പിന്നെ ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക.